ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പൊക്കെ കഴിയാനായില്ലേ. നമ്മൾ ഏകദേശം ലാസ്റ്റ് വീഡിയോ ആയിരിക്കും മിക്കവാറും ഇത് നോമ്പിൻ്റെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നോമ്പ് പറക്കുമ്പോഴേക്കിന് നമ്മൾ ഉണ്ടാക്കാമെന്ന് കരുതുന്നത് കുറച്ച് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കാര്യം എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് നോമ്പിന് കൊടുന്ന കിറ്റിലുണ്ടായിരുന്നു, കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. മുന്നേ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ കിറ്റിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിലുള്ള കിറ്റിലും അതിലും ബിരിയാണിയുടെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കുറച്ചുള്ളത് അങ്ങോട്ട് വെച്ച് തീർക്കാമെന്ന് കരുതി അങ്ങനെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ കട്ട്ലറ്റ് കേട്ടോ. പൊരിക്കടി കട്ട്ലറ്റാണ്, കട്ട്ലറ്റ് മുട്ട കൊണ്ടുള്ള കട്ട്ലറ്റാണ് കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയാൽ എനിക്ക് അത്ര അങ്ങോട്ട് നേരാവില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വീട്ടുകാർക്കൊക്കെ കഴിക്കാം. പക്ഷേ പുറത്തുനിന്ന് കുറച്ച് ഒരു ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അത്ര അങ്ങോട്ട് എൻ്റെ ബിരിയാണി കുഴപ്പമില്ല എന്ന് പറയാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കട്ട്ലറ്റിനുള്ളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകം, ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാലകളൊക്കെ ഇവിടെ വാട്ടി റെഡി ആയിട്ടുണ്ട്. അതിക്ക് ഈ പുഴുങ്ങി വെച്ച മുട്ട ചെറിയ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സാധാ പോലെ തന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സാധാ പോലെ തന്നെ നമ്മൾ കുഴച്ച് പരത്തിയെടുക്കുക കേട്ടോ ചെയ്യണത്. മുട്ട കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഉള്ളവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൻ്റെ താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഇതാക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലതൊക്കെ കാണിട്ട് എണ്ണയ്ക്ക് ഇടുമ്പോൾ അങ്ങോട്ട് വേറിട്ട് പോയിരുന്നത്. അതാ മിക്സിങ് അതുപോലെ തന്നെ കിഴങ്ങ് അത്യാവശ്യം നല്ല മാണിനൊന്ന് ശരിയാവാൻ വൈറ്റാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ഓരോ ഉരുളകളാക്കിയിട്ട് പിന്നെ ഇവിടെ റസ്ക്കൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയായിട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കയ്യിൽ കുറച്ച് കട്ടിയിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കട്ട്ലറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല കട്ടിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോഴിമുട്ടയിൽ മുക്കിയെടുത്തിട്ട് റസ്ക് പൊടിയിൽ ഒന്ന് അതിലും കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസിൽ ചിലവരുണ്ടാക്കുക, ഞാൻ അതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്, ഇൻഷാ അല്ലാ നോക്കണം. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പൊരിച്ച് കോരിയെടുക്കാം. അങ്ങനെ അത് പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട് കട്ട്ലറ്റ്, കണ്ടോ അതൊട്ടും പൊടിഞ്ഞു പോകുകയോ വേറിട്ട് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കട്ടിയിൽ തന്നെ നല്ല അടിപൊളി കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കട്ട്ലറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്താണ് പറ്റലോ ആയാൽ നേരെ കളറൊന്നും വന്ന് നേരെ വേവില്ല. നല്ല കൂടിക്കഴിഞ്ഞാൽ പുറത്ത് ഇതൊക്കെ കരിഞ്ഞ് എന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അകത്ത് പിന്നെ എന്തായാലും എന്താ മസാല തന്നെ അവിടെ കുഴപ്പമില്ല, പക്ഷേ പുറം കരിഞ്ഞാൽ ഒരു കട്ട്ലറ്റിന് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് തരിക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞി ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ നമ്മളാദ്യം ഉള്ളി തൂമിച്ചെടുക്കും, പിന്നെ ഞാൻ റവ കമ്മിയാക്കിയിട്ട് കേട്ടോ ഞാൻ ഇടുക. അതേപോലെ തന്നെ സേമിയം കൂടുതലിടും. അപ്പോൾ ഏകദേശം ഒരു പായസത്തിനൊക്കെ ടേസ്റ്റ് ആയിരിക്കും. ചിലവർ നല്ല റവയൊക്കെ ഇടുമല്ലോ, ഞാൻ അങ്ങനെ റവ വല്ലാതെ ഇടൂല കേട്ടോ. അങ്ങനെ എന്തായാലും എന്താണ് ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉള്ളി കുറച്ച് മൂപ്പ് അധികമായിട്ടുണ്ട് കേട്ടോ. ഉള്ളി കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ഇതൊരു ഒരു ബ്രൗൺ കളർ പോലെ ആയിരിക്കും കേട്ടോ. നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഒരു വെള്ള കളറിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അത് നല്ല വെള്ളയായിരിക്കും കേട്ടോ. പിന്നെ അതിൽ കുറച്ച് എന്താ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റവ. ഇനി അതിൽ കുറച്ച് സേമിയനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കൽ തരിക്കഞ്ഞിയൊക്കെ. ഇനി നമ്മൾ ഇതിക്ക് കുറച്ച് പാൽപ്പൊടി പഞ്ചസാരയൊക്കെ കൂടെ ഒരു പാത്രത്തിൽ കലക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം പറഞ്ഞിട്ട് കലക്കിയെടുക്കുക കേട്ടോ ചെയ്യണേ.
അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു മധുരം ബാലൻസ് ചെയ്ത് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഈ പാലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കും. ഇതിപ്പോൾ ഏതായാലും നമ്മളെ കിറ്റുകളിലൊക്കെ കിട്ടിയ പാൽപ്പൊടി ഉണ്ടാവണം, പിന്നെ നമ്മൾ പാലൊന്നും വാങ്ങിയില്ല കേട്ടോ. അത് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിക്കങ്ങനെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുക. സേമിയ നന്നായിട്ടുണ്ടാവുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വെള്ളം കുറച്ച് പാർന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നോമ്പ് വറക്കുകയാണ്. ആദ്യം വെത്തക്കയും പിന്നെ കള്ളറ്റും തരിയൊക്കെ കഴിച്ചു, പിന്നെ കഴിഞ്ഞിട്ട് ചോറും കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ എത്രയേ ഉള്ളൂ, അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത നോമ്പിന് കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത നോമ്പിന് കാണാമെന്ന് പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇൻഷാല്ലാ ഇതുപോലെ നോമ്പ് തുറക്കണ വീഡിയോ ഇൻഷാല്ലാ അടുത്ത നോമ്പിന് കാണാമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും സീ യു.